നമസ്കാരം അല്ലേ വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയ ആ സംഭവത്തിൽ ഇന്ന് NIA റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നിരവധി വിവരങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ആ ഒരു റിപ്പോർട്ടിൽ NIA പരാമർശിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ NIA അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇതുവരെ NIA എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയത്, NIA ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ്, അതുപോലെ തന്നെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, സന്ദീപുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, സരിത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം കൃത്യമായി തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കേന്ദ്രമായാണ് സ്വർണ്ണക്കടത്ത് നടന്നത് എങ്കിലും മലപ്പുറം സ്വദേശിയായ KP റമീസാണ് ഈ ഒരു സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ എല്ലാം സൂത്രധാരൻ എന്ന രീതിയിൽ, അതായത് സന്ദീപിൻ്റെയും സരിത്തിൻ്റെയും സ്വപ്നയുടെയും എല്ലാം ബോസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അത്തരത്തിലാണ് NIA റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്നാൽ, ലോക്ക്ഡൌൺ സമയത്ത് പരമാവധി സ്വർണം കടത്താനുള്ള പദ്ധതി തയ്യാറാക്കിയതും അതിന് തങ്ങളെ പ്രേരിപ്പിച്ചതുമൊക്കെയെല്ലാം റമീസാണ് എന്ന് സ്വപ്നയും സന്ദീപും സരിത്തുമൊക്കെ മൊഴി നൽകിയതായാണ് പറയുന്നത്. വിദേശത്തും കേരളത്തിലും വേരുള്ള വലിയൊരു കള്ളക്കടത്ത് ശൃംഖല തന്നെ റമീസിന് പിന്നിലുണ്ട് എന്നുള്ള നിർണായകമായ വിവരവും NIA കൃത്യമായി സന്ദീപും സ്വപ്നയും പറഞ്ഞു നൽകി എന്നാണ് മൊഴിയിൽ പറയുന്നത്. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, കേസിലെ മുഖ്യ കണ്ണിയായി കരുതുന്ന റമീസിനെ ഇതിനോടകം കസ്റ്റം പിടികൂടിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് NIA നടത്തുന്നത് എന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി അന്വേഷണ സംഘം പറയുന്നുണ്ട്. കേസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിനായി സ്വപ്നയെയും സന്ദീപിനെയും കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നും NIA കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് സ്വപ്നയിൽ നിന്നും ലഭിച്ച ഫോണുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെയാണ്. സ്വപ്നയിൽ നിന്നും 6 മൊബൈൽ ഫോണുകളാണ് NIA സംഘം കണ്ടെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളെല്ലാം ഈ പറയുന്ന ഫോണുകളിലും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് സ്വപ്ന ഇത്രയും അധികം ഫോണുകൾ ഉപയോഗിച്ചത് എന്നുള്ള ഒരു സംശയം, അതിലേക്കുള്ള കൂടുതൽ ആഴ്ന്നിറങ്ങലാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ ഫോണുകളെല്ലാം കേന്ദ്രീകരിച്ച് ഫോണുകളെ മുഴുവനായി പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഒരു ഫോണിൽ നിന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 2 ഫോണുകൾ പരിശോധിച്ച്, അതിൽ ഒരു ഫോണിൽ നിന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഫോണുകളിൽ ആരെയൊക്കെ ബന്ധപ്പെട്ടു, ആരുമൊക്കെയായി ഇടപഴകി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് NIA വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങളും പരിശോധനകളും നടന്നു പോവുകയാണ്. 2 ഫോണുകൾ ഫേസ് റെക്കഗ്നേഷൻ സംവിധാനം വഴി തുറക്കേണ്ടി വന്നു. അത് സ്വപ്നയുടെ സഹായത്തോടെയാണ് തുറന്നത്. സ്വപ്നയുടെ അഭാവത്തിൽ അത് തുറക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാൽ സ്വപ്നയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഫോൺ തുറന്ന് പരിശോധിക്കുകയുണ്ടായി. ഫോൺ പരിശോധിച്ചതിൽ പല ടെലിഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും ഡിലീറ്റ് ചെയ്തതായുള്ള കണ്ടെത്തലുണ്ട്. അതെല്ലാം വീണ്ടെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവയെല്ലാം സീഡാക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് തിരിച്ചെടുക്കുക എന്നാണ് NIA റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ടെലഗ്രാം വഴിയാണ് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങൾ നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ടെലഗ്രാമിൻ്റെ ഒരു സ്വഭാവം, ടെലഗ്രാമിൽ നാം ചാറ്റ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊരു വിവരവും ലഭ്യമാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും റീലോഗിൻ ചെയ്ത കാര്യങ്ങൾ തിരിച്ചെടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതിനും വിദഗ്ധരുടെ സഹായം തേടും എന്നും NIA പറയുന്നുണ്ട്. ബാങ്കിങ് നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളിലും സേഫ് ലോക്കറിലുമായി വൻതോതിലുള്ള നിക്ഷേപം, ഇത് സ്വപ്ന സുരേഷിൻ്റെ വമ്പൻ സമ്പാദ്യമാണ് എന്നും ഇതിലൂടെ സ്വർണ്ണക്കടത്തിലൂടെ സ്വപ്ന നേടിയ കാര്യങ്ങളൊക്കെ സ്വത്തുകൾ എത്രമാത്രമാണ് എന്ന് വെളിപ്പെട്ടതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടും മുൻപ് എറണാകുളത്ത് 4 സ്വപ്നയും സന്ദീപും ഒളിച്ചു താമസിച്ചു എന്നും NIA പറയുന്നുണ്ട്. പല ഉന്നതരും കേസിൽ ഇനിയും അറസ്റ്റിലാകാനുണ്ട് എന്നും, ബംഗളൂരു പ്രതികളെ സഹായിച്ച ശരൺ രമേശ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ട് എന്നും NIA വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.